ഹജ്ജ് യാത്രാ നിരക്കിലെ വർധനയിൽ മുസ്ലിം ലീഗ് പ്രക്ഷോഭത്തിലേക്ക്. നിരക്ക് കൂടിയതിൽ കേന്ദ്ര കേരള സർക്കാരുകൾ മറുപടി പറയണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ആവശ്യപ്പെട്ടു. എയർ ഇന്ത്യ സൗദി എയർലൈൻസിന്റെ തുകയിലേക്ക് നിരക്ക് കുറയ്ക്കണമെന്നും ഇല്ലെങ്കിൽ റീടെൻഡർ നടത്തണമെന്നും സലാം ആവശ്യപ്പെട്ടു. ഹജ്ജ് യാത്രയ്ക്ക് അമിത നിരക്ക് ഈടാക്കാൻ എയർ ഇന്ത്യ ഒരുങ്ങിയതോടെ പ്രതികരിച്ച് മന്ത്രി വി അബ്ദുറഹ്മാനും രംഗത്തെത്തി. എയർ ഇന്ത്യക്കെതിരെ വിമർശനമുയർത്തിയ മന്ത്രി കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെടുകയും ചെയ്തു. വിദേശ വിമാന കമ്പനികൾ കുറഞ്ഞ നിരക്കിൽ സർവീസ് നടത്തുമ്പോഴാണ് എയർ ഇന്ത്യ തീർത്ഥാടകരെ കൊള്ളയടിക്കുന്നതെന്ന് മന്ത്രി വിമർശിച്ചു. കേന്ദ്രമന്ത്രിയോട് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടെന്നും വി അബ്ദുറഹ്മാൻ പറഞ്ഞു. നെടുമ്പാശ്ശേരി കണ്ണൂർ വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് കരിപ്പൂരിൽ നിന്ന് പോകുന്ന തീർത്ഥാടകർ 75,000 രൂപയാണ് അധികമായി നൽകേണ്ടത്. എയർ ഇന്ത്യയാണ് കരിപ്പൂരിൽ നിന്ന് സർവീസ് നടത്തുന്നത്. കരിപ്പൂരിനെ വികസിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് പ്രതികരണം. അതേസമയം യാത്രാ നിരക്ക് വർധനയ്ക്കെതിരെ മുസ്ലിം സംഘടനകൾ രംഗത്തു വന്നു. കരിപ്പൂർ വിമാനത്താവളത്തെ അവഗണിക്കുന്ന നീക്കമാണെന്ന് കേരള മുസ്ലിം ജമാഅത്ത് കുറ്റപ്പെടുത്തി. ഇത്തവണ 14,000 തീർത്ഥാടകർ കരിപ്പൂർ വഴി യാത്രയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. യാത്രാ നിരക്ക് കൂടിയ സാഹചര്യത്തിൽ അപേക്ഷ മാറ്റി നൽകുക എളുപ്പമല്ല. വലിയ ബാധ്യതയാണ് കേന്ദ്ര സർക്കാരിൻ്റെയും വിമാന കമ്പനികളുടെയും നടപടി യാത്രക്കാർക്കുണ്ടാക്കുക. കരിപ്പൂർ വിമാനത്താവളത്തിൽ ചെറിയ വിമാനങ്ങളെ ഇറങ്ങുന്നുള്ളൂ. ഇത് കാരണമുള്ള അധിക ചിലവ് ചൂണ്ടിക്കാട്ടിയാണ് ടെൻഡറിലൂടെ നിരക്ക് ഇരട്ടിയാക്കിയത്. എയർ ഇന്ത്യയാണ് കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് സർവീസ് നടത്തുന്നത്. കണ്ണൂരിലും കൊച്ചിയിലും സർവീസ് നടത്തുന്ന സൗദി എയർലൈൻസ് പകുതി തുക മാത്രമാണ് ഈടാക്കുന്നത്. നന്ദി.